വാരത്തിലേക്ക് നാളെ ഓശാന ഞായറാഴ്ച ദേവാലയങ്ങൾ തുറന്ന് നമ്മൾ പ്രവേശിക്കും. കഴിഞ്ഞ ആഴ്ചയും നമ്മൾ പാഷൻ വീക്ക് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്. സഹന ആഴ്ചകൾ, ഈശോയുടെ സഹനമാണ് നമ്മുടെ വിഷയം. നമ്മൾ കാരണം ഈശോ എന്ത് സഹിച്ചു. കഴിഞ്ഞ ദിവസം പറയേണ്ടി വന്നു, ഈശോയ്ക്ക് നമ്മളെ പേടിയാണ്. കാരണം അവൻ അവരുടെ ഇടയിലൂടെ അവൻ രഹസ്യമായിട്ട് നിൽക്കാൻ തുടങ്ങി. നമ്മളെ പേടിയാന്ന് ഈശോയ്ക്ക്. നമ്മളിപ്പോൾ ഭയാനകമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നമ്മുടെ മക്കൾക്ക് അപ്പനെ മക്കൾക്ക് പേടിയാണെന്ന്, അല്ലെ മക്കൾക്ക് മക്കളെ അപ്പന് പേടിയാണെന്നൊക്കെ പറയുന്ന വാക്കുകൾക്ക് ഒരുപാട് ആഴങ്ങളുണ്ടെന്ന് തോന്നുക. ദൈവം മനുഷ്യനെ പേടിക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ചധികം തിരുവചനങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ, ഒന്ന് രണ്ട് വാക്യങ്ങൾ. ഇന്ന് കൊഴുക്കട്ട ശനിയാഴ്ച എന്നൊക്കെ നമ്മൾ മലയാളികൾ പറയുമല്ലോ. എന്ത് ഈ കൊഴുക്കട്ട തിരുവചന ഇങ്ങനെ പാരമ്പര്യം കേട്ടോ. ഒന്നും കൊഴുക്കട്ട ഒന്നും ബൈബിളിൽ കൊഴുക്കട്ട ഉണ്ടോ എനിക്കറിയില്ല. കൊഴുക്കട്ട ഉണ്ടാവും, അവിടുത്തെ ഈശോ കഴിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ അതുപോലത്തെ. അതല്ല ഇവിടുത്തെ വിഷയം. ഈശോയെ എറിയുവാനെടുത്ത കല്ലുകളുടെ ഓർമ്മയാണ് കൊഴുക്കട്ട എന്ന് പറയണേ. ആ കല്ലെല്ലാം നമ്മൾ തിന്ന് തീർക്കുക. ആ കല്ലിന് വേണ്ട, ഈശോ എറിയാൻ കല്ല് വേണ്ട. അതാണ് ഈ കൊഴുക്കട്ട. വീണ്ടും പറയുന്ന മറ്റൊരു പാരമ്പര്യം ഇതാണ്. ഈശോ ബെഥനിയായിൽ ലാസറിൻ്റെ ഭവനത്തിലെത്തുന്ന സംഭവമാണ്. അവിടെ ആ വേദനയുടെ സങ്കടത്തിൻ്റെ നിമിഷത്തിൽ മാർത്തായി ഈശോയ്ക്ക് ഉണ്ടാക്കി കൊടുത്തത് ഇങ്ങനത്തെ ഒരു ഭക്ഷണമാകാം എന്ന് ഒരു സങ്കല്പം കൂടെ നമുക്കറിയാം. അതല്ല നമ്മുടെ വിഷയം. തിരുവചനം യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഈശോ പിതാവായ ദൈവത്തെപ്പറ്റിയൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അടുത്തൊരു വാക്യമുണ്ട്. 59-ാം വാക്യം, 8-ാം അധ്യായം 59-ാം വാക്യം, അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകളെടുത്തു, എന്നാൽ യേശു അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി. വായിച്ച് എനിക്ക് പ്രസംഗിക്കാൻ പറ്റാഞ്ഞ ഒരു വാക്യമായത്. കഴിഞ്ഞ ദിവസം പള്ളിയിൽ ഇത് വായിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈശോ ദേവാലയം വിട്ടുപോയി, ഇനി ഞാൻ എന്ത് പറയാനാണ്. ഞാൻ പോയി എൻ്റെ സ്ഥലത്ത് പോയിരുന്നു. ദേവമക്കളെ, ഒരു ധ്യാനത്തിന് തന്നെയുള്ള വലിയ വിഷയമല്ലത്. ഈശോ ദേവാലയം വിട്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ എസക്കേലിൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ചൈതന്യം ദേവാലയം വിട്ടുപോയി. വല്ലാത്തൊരാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. നാളെ നമ്മൾ കുരുത്തോലി എടുക്കും, എല്ലാവരും എടുക്കും, ഓശാന പറയും. പക്ഷെ പിന്നീട് വരാൻ പോകുന്ന സംഭവങ്ങളൊക്കെ അത്ര സുഖകരമായ കാര്യമൊന്നുമില്ല. കൂടെ ഇരുന്ന് പെസക ഭക്ഷണമൊക്കെ കഴിക്കുന്ന ശിഷ്യന്മാരെ നമ്മൾ കാണും. അങ്ങനെ ശിഷ്യനെയും കൂടെ നമുക്കൊന്ന് കണ്ടേക്കാം. മക്കോസിന് സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, 12 പേരിൽ ഒരുവനായ യൂദാസ് കൊറിയോത്ത യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി പ്രധാന പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു. എന്തൊരു ചതിയാ മക്കളെ, എന്തൊരു വഞ്ചനയായി കാണിക്കുന്നത്. വീണ്ടും പറയുന്നു, അവർ ഇതറിഞ്ഞ് സന്തോഷിച്ച് അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ലോകത്തിൻ്റെ പണം, സ്വർഗത്തിൻ്റെ സ്വർണ്ണ നാണയങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് ഈ ഭൂമിയിലെ കുറച്ച് പണം ശേഖരിക്കുന്ന മനുഷ്യൻ അവനെ എങ്ങനെ ഒറ്റിക്കൊടുക്കാമെന്ന് വിചാരിച്ച് അവൻ അവസരം പാർത്തിരുന്നു. നൊമ്പരപ്പെടുത്തുന്ന വചനം മർക്കോസ് 14:10-11 നമ്മൾ ഈ നൊമ്പരത്തോടുകൂടി നമുക്ക് ഈ ദിവസം ആയിരിക്കാം. എൻ്റെ ദൈവത്തെ ഞാൻ ഒറ്റ കൊടുക്കുമോ? എൻ്റെ ദൈവത്തെ ഞാൻ തള്ളിപ്പറയുമോ? എൻ്റെ ദൈവത്തെ എറിയാൻ കല്ലുകൾ എടുക്കുമോ? ഞാൻ ആക്രോശിക്കുമോ? അവനെ ക്രോശിക്കുക, അവനെ ക്രോശിക്കുക, അവനെ ക്രോശിക്കുക എന്നൊക്കെ. ദൈവമക്കളെ, ദൈവത്തെ ചേർത്ത് പിടിക്കേണ്ട കാലമാണ്. ഈശോ പറഞ്ഞു, ഇടയനെ അടിക്കും, ആടുകൾ ചിതറിക്കപ്പെടും. ഇടയനടിക്കപ്പെടാൻ പോവാ. പക്ഷേ നാളുകളായിട്ട് ഈ വിശുദ്ധ വാരത്തിലൂടെ കടന്നു പോകുന്ന നമ്മൾ ചിതറിക്കപ്പെടാനല്ല, ഈ സഹനാഴ്ച നമ്മളെ ചേർത്ത് പിടിക്കുക. അവൻ മേശയ്ക്ക് ചുറ്റും നമ്മളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുക. അവൻ നമ്മളെ
കുരിശിന്റെ ചുവട്ടിൽ ചേർത്ത് പിടിക്കാൻ നോക്കുക. അവൻ്റെ കപകടത്തിന് മുമ്പ് ശവകുടീരത്തിന് മുമ്പിൽ, ഉത്തിതൻ്റെ ശവകുടീരത്തിന് മുമ്പിൽ അവൻ ചേർത്ത് പിടിക്കാൻ നോക്കുക. ഇല്ല, അകന്നുപോയവരെയും ഭയപ്പെട്ടു പോയവരെയും അവൻ ചേർത്ത് പിടിക്കും. ദൈവമക്കളെ, മഹത്തായ ഒരു വിശുദ്ധ വാരത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുക. എറിയാനെടുത്ത കല്ലുകൾ നമുക്ക് താഴെയിടാം, അല്ലെ തിന്നു തീർക്കാം. ആ കല്ലുകളെ തിന്നു തീർക്കാം, ഇനി അത് ഭൂമിയിൽ കാണാൻ പാടില്ല. ദൈവമക്കളെ, ഇനി അവനെ ഒറ്റുകൊടുക്കാൻ ഒരു ഗൂഢാലോചനയ്ക്ക് ഞാനില്ല. എൻ്റെ ഒരു സംസാരവും ഇനി യേശുവിനെ ഒറ്റിക്കൊടുക്കില്ല. ഞാനിനി ഒരിക്കലും തലപോയാലും വിളിച്ചു പറയില്ല അവനെ ക്രൂശിക്കുക എന്ന്. ഓ കർത്താവേ, വിശ്വസ്തതയുടെ വരം തരണമേ. ഈ പൗരോഹിത്യ ജീവിതത്തിൽ ഞാനൊരു വിശുദ്ധനായി വിശ്വസ്തനായി തീരട്ടെ. സന്യാസ ജീവിതത്തിൽ ഒരു വിശുദ്ധയായി വിശ്വസ്തയായി തീരട്ടെ. കുടുംബജീവിതത്തിൽ ഭർത്താവെന്ന നിലയ്ക്ക്, ഭാര്യയെന്ന നിലയ്ക്ക്, മകനെന്ന നിലയ്ക്ക്, മകളെന്ന നിലയ്ക്ക്, എൻ്റെ കർത്താവെ, എൻ്റെ കുടുംബമാകുന്ന വൃക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്ന ശാഖയായി ഞാൻ തീരട്ടെ. പരിശുദ്ധ സഭയോട് ചേർന്ന് നിൽക്കുന്ന അമ്മയുടെ കരങ്ങളിലിരിക്കുന്ന മക്കളായി ഞങ്ങൾ തീരട്ടെ. ഞങ്ങളൊന്നു ചേർന്ന് ഓസാന പാടട്ടെ. ഞങ്ങളൊന്നു ചേർന്ന് അങ്ങയുടെ അപ്പത്തിൽ പങ്കുചേരട്ടെ. ഞങ്ങളൊന്നു ചേർന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കട്ടെ. ദൈവമേ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിരാശപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സങ്കടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചിതറിക്കുന്നവനല്ലോ, ചേർത്ത് പിടിക്കുന്ന കർത്താവാണല്ലോ. തള്ളക്കോഴി ചിറകിൻ്റെ കീഴിൽ കുഞ്ഞുങ്ങളെ ചേർക്കുന്നത് പോലെ ഞങ്ങളെയും ചേർക്കണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിരാശപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പരീക്ഷകൾ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇനിയും പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിദേശ രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവർ, രോഗക്കിടക്കുകളായിരിക്കുന്നവർ, പ്രിയപ്പെട്ടവർ, ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും സംഭവിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സ്വീകരിക്കൂ കൈകൾ നീട്ടി ആഭിയാമിൻ അർത്ഥനകൾ, വീക്ഷിച്ചാലുപേക്ഷിക്കാതേ.